അപ്പോൾ വിളിച്ചു പറയും, ഓ മലക്കുകളെ, അല്ലാഹുവിന്റെ കൊടാനുകൂടി മലക്കുകളെ വിളിച്ചിട്ട് പറയും, ഓ മലക്കുകളെ, ഇന്ന വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രിയം വെക്കുന്നുണ്ട്, ഞാനും പ്രിയം വെച്ചിട്ടുണ്ട്, നിങ്ങളും പ്രിയം വെക്കണം എന്ന് മലായിക്കത്തിനോട് പറയും. അങ്ങനെ അല്ലാഹുവിൻ്റെ മുഴുവൻ മലക്കുകളും ആ വ്യക്തിയെ പ്രിയം വെക്കുമ്പോൾ ഫയൂളഉ ലഹുൽ ഖബൂലു, അവർക്ക് ലോകത്ത് സ്വീകാര്യത നൽകപ്പെടും. അല്ലാഹു തആല പ്രിയം വെച്ച ഈ വ്യക്തിയെ സ്വീകരിക്കുന്ന ലോകം ഇവിടെ ഉണ്ടാകും. ലോകത്തുള്ള ജനങ്ങൾ അവരെ സ്വീകരിക്കുന്നവർ ധാരാളമായി ഉണ്ടാകും. ഈ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ച സഹീഹായ ഹദീസാണ്. ആ ഹദീസ് ഖുർആനിൻ്റെ വ്യാഖ്യാനമായി ഉദ്ധരിച്ചു. മറ്റൊരു ആയത്ത് യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാ, സത്യവിശ്വാസികളും സൽക്കർമ്മികളുമായ മഹോന്നതന്മാരായ വ്യക്തികളെ അല്ലാഹു തആല ഉയർത്തും. ഇൽമു കൊടുക്കപ്പെട്ട, ഈമാൻ കൊടുക്കപ്പെട്ട മഹത്തുക്കളെ അല്ലാഹു തആല ഉയർത്തും. ദറജാത്ത്, അറ്റമില്ലാത്ത ദർജകൾ ഉയർത്തും. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് ആയത്തിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ അല്ലാഹു തആല മുഹീദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന് ആകാശത്തിലും ഭൂമിയിലും എല്ലാ സ്ഥലത്തും സ്ഥാനവും ജനങ്ങളടുക്കലും മലായിക്കത്തിൻ്റെ അടുക്കലും ജിന്നിൻ്റെ അടുക്കലും സ്വീകാര്യത നൽകപ്പെടുകയും അതുവഴി അല്ലാഹു തആല ഒരുപാട് ദർജകൾ ഉയർത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഈ വരി, ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം അത്തര ഉള്ളവർ ആ മഹാനായ ഖുതുബിൻ്റെ സ്ഥാനം, വലിയ സ്ഥാനം. വബശ്ശിരിൽ ലദീന ആമനു അന്നലഹും ഖദമ സിദ്ഖിൻ ഇൻദ റബ്ബിഹിം ഖാലൽ കാഫിറൂന ഇന്ന ഹാദാ ലസാഹിറും മുബീൻ. അല്ലാഹു പറയുന്നു, വബശ്ശിരിൽ ലദീന ആമനു, യഥാർത്ഥ മുഅ്മിനീങ്ങൾക്ക് തങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണം നബിയേ. അന്നലഹും, തീർച്ചയായും അവർക്കുണ്ട് ഖദമ സിദ്ഖിൻ, സിദുഖിൻ്റെ കദമ്, സത്യത്തിൻ്റെ കദമ്, യാഥാർത്ഥ്യത്തിൻ്റെ കദമ്, മഹത്വത്തിൻ്റെ കദമ്. അവർക്കുണ്ട് ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ അടുക്കൽ വലിയ കദമുണ്ട്. പക്ഷേ ഈ കദമിൻ്റെ പേരിൽ വലിയ അത്ഭുത സംഭവങ്ങൾ കാണുകയും കറാമത്തുകൾ പ്രത്യക്ഷപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ കാലൽ കാഫിറൂന, കാഫിരീങ്ങൾ പറയും, ഇന്ന ഹാദാല സാഹിറും മുബീൻ, ഇയാൾ വലിയ സിഹ്റനാണ്, വ്യക്തമായ സാഹിറാണെന്ന് പറയും എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ആ കദമ്, അതാ ലികുല്ലി വലിൻ ലഹു ഖദമുൻ വ ഇന്നി അലാ ഖദമിൻ നബീ ബദരിൽ കമാലി, എല്ലാ ഔലിയാക്കൾക്കും കഥമുണ്ട്. ഞാൻ എൻ്റെ ഉപ്പാപ്പയായ ബദറുൽ കമാലായ അയിരുൽ ജമാലായ അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഥമിലാണെന്ന് പറഞ്ഞു. ആ കഥമിന് മൂന്ന് നാല് അർത്ഥമുണ്ട്. അതിൽപ്പെട്ട ഒരു അർത്ഥമാണ് മൊഹീദ്ദീൻ മാലയിൽ പറഞ്ഞു, എല്ലാ ഓലികളും ഓരോ നബി ബാഷി, ഞാൻ എൻ്റെ സീബാവ കാൽബാഷി എന്നോ. അതാ ഹാ കദമ് സിദ്ധിച്ച ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. അതാണ് അവരെ നമ്മളിങ്ങനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരെ മധു പറയുകയൊക്കെ ചെയ്യുന്നത്. അത് ഇബാദത്താണ്. ദിക്റുൽ അംബിയായി കഫാറത്തുൻ ഒതിക്കറു സ്വാലിഹീന ഇബാദ, അമ്പിയാക്കളെ പറയൽ അത് കഫാറത്താണ്. സ്വാലിഹീങ്ങളെ പേര് പറയലും അവരെ ചരിത്രം പറയലും അത് ഇബാദത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ തിരക്കാണ് നാം ഗൗസുൽ ആലമിൻ്റെ മധുകൾ പറയുന്നത്.